തെങ്ങോട്ടം പോകുന്ന ആളാണ് ഞങ്ങളുടെ ഈ പടം എന്ന് പറഞ്ഞാൽ ഒത്തിരി മസാല പടമാണ്. നമ്മൾ പഴയ കാലങ്ങളിൽ ഞങ്ങൾ ഈ എപ്പിസോഡിൽ ഒരു സിനിമയുടെ ഹോട്ട് സീൻ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. 50 60 കാലഘട്ടത്തിലൊക്കെ നടന്ന സിനിമയുടെ ഒരു ഇതാണ്, അറിയാലോ. എന്തൊക്കെ പഴയ പടങ്ങളും മസാല പടങ്ങളൊക്കെ ഇറങ്ങാറുണ്ടല്ലോ, അതുപോലെയാണ്. പക്ഷെ അത്രയും നമ്മൾ സെക്ഷുവലായിട്ട് കാണിക്കുന്നില്ല എങ്കിലും അത്യാവശ്യം ജനങ്ങൾ കണ്ടിരിക്കാൻ രീതിയിലുള്ള ഒരു പടമാണ് നമ്മൾ. ഇന്ന് ആദ്യമായി അഭിനയിക്കാൻ എത്തിയ നായകനെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നായിക ഹസ്ബൻഡും കൂടെ, ഞാൻ സ്റ്റോറി പറഞ്ഞുതരാം. നായിക ഹസ്ബൻഡും കൂടെ ഇവിടെ ഇരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് സാരി വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നു. ഈ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞിട്ട് പോവുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, കുളിച്ച് റെഡിയായി ഇരിക്കൂ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഭാര്യ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് മുളക്കറ്റൊക്കെ കെട്ടി കിണറ്റിൽ നിന്ന് വെള്ളം കോരി കോരിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളെ എൻട്രി. ത്രില്ലടിപ്പിക്കുന്ന ഈ ഹോട്ട് സീനിൽ അഭിനയിക്കാൻ എത്തിയ നടൻ വരുത്തി വെക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാവും, കാത്തിരുന്ന് കാണൂ. ഹോട്ട് ത്രില്ലർ, ഓ മൈ ഗോഡ്. എനിക്ക് പഴമില്ലടേ. ആ വേണ്ട, അപ്പോ നിങ്ങള് സംസാരിച്ചിരിക്കട്ടോ. ആ തൊലിച്ചൊന്ന് കൊടുക്കൂ, കൈ ഫ്രീ അല്ലെങ്കിൽ പഴം തൊലിച്ച് വായിൽ വെച്ചുകൊടുക്കും. എന്ത് സന്തോഷമാണ് കണ്ണേട്ട, ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവതിയാണ്. 2 വർഷത്തെ കണ്ണേട്ടൻ്റെ വീട്ടിലെ ജീവിതം എനിക്ക് ജയിൽവാസം പോലെയായിരുന്നു. ഇനി ഞാൻ എൻ്റെ കണ്ണേട്ടനോട് വഴക്കിടുകയില്ല. നിന്റെ അമ്മയോടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിലോ, നിങ്ങളെ ഞാൻ വെട്ടിയേനും. സാധനം കിട്ടണം. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ആ, ഇന്ന് ബുധനാഴ്ച. ഓ, നമ്മുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. എനിക്ക് സാരി വാങ്ങിത്തരാന്ന് പറഞ്ഞത് മറന്നോ? ആ, അങ്ങനെ ചന്ദ്രൻ്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം പറഞ്ഞു കൊടുത്താണത്. എന്തോ നോക്കി പഴയ, നീ ഇപ്പൊ പുള്ളിക്കാരനെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ പുള്ളിക്കാരൻ നിനക്ക് പറഞ്ഞു തരണ്ട്. നീ ഒന്നടിക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? ചോദിച്ചോണേ. ഇന്ന് ബുധനാഴ്ച അല്ലേ, അല്ലാതെ തോന്നുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ബുധനാഴ്ച. അതല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. ഇന്ന് എനിക്ക് സാരി വാങ്ങിത്തരാന്ന് കാര്യം മറന്നോ? ഓർമ്മയുണ്ട്, നിനക്കറിയാമോ? നമ്മുടെ കല്യാണത്തിന്റെ എന്താണ് അങ്ങേതിലെ ചന്ദ്രന്റെ കല്യാണം നടന്നത്? നമ്മുടെ കല്യാണത്തിന്റെ എന്താ ഈ ചന്ദ്രന്റെ എന്താ ചന്ദ്രന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ കൂടെ എന്താ അവനിപ്പോ രണ്ട് പിള്ളേരായി. അവനിപ്പോ രണ്ട് പിള്ളേരായി. ഇവിടെ അങ്ങനെ ആ നമ്മുടെ കല്യാണത്തിന്റെ അന്നാ അപ്പുറത്തെ ചന്ദ്രന്റെ കല്യാണം. അവനിപ്പോ കുട്ടികൾ രണ്ടാ. ഇവിടെ അതിപ്പോ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോ അവിടുന്ന് ആ നീ കുളിച്ച് റെഡിയായി നിക്ക്, ഞാൻ പോയി സാരി മേടിച്ചിട്ട് വരാം. അതെ, വരുന്ന വഴിക്ക് ഇച്ചിരി മുല്ലപ്പൂ കൂടെ വാങ്ങിക്കൊണ്ടേ. ആക്ഷൻ.
അവിടെ നിന്ന് നോക്കി വാ, ലുക്ക് അങ്ങോട്ട് നോക്കി വാ. അപ്പോൾ അതൊക്കെ സ്ലോയില് ആ അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞൊക്കെ നോക്കി അവിടെ തന്നെ രണ്ട് പ്രാവശ്യം എത്തി നോക്ക്, കുളിക്കണതിൻ്റെ അവിടെ എത്തി നോക്ക് രണ്ട് പ്രാവശ്യം. ആ ഒന്നുകൂടെ എത്തി, ആ എന്നിട്ട് പതുക്കെ എണി താഴെയും ശബ്ദം ഉണ്ടാക്കാതെ. ആ അവിടെ നിന്ന് നോക്കണേ, അവിടെ നിന്ന് കേരളിപ്പം അവിടെ നിന്ന് നോക്ക്. ഈശ്വര, ആ രാമരമോളെ വീട്ടിൽ തേങ്ങ ഇട്ട് മാറ്റി വെച്ചത് നല്ലത്, അല്ലെങ്കിൽ ഇതുപോലത്തെ പീസിനെ കാണാൻ പറ്റുമോ ദൈവമേ. എന്ത് ഐഡിയ, ഒളിഞ്ഞു നോക്കുക തന്നെ ചെയ്യാം, അതാണ് ഐഡിയ. കുളിമുറിയിൽ നോക്കിയോ ജസ്റ്റ്? നൂലിലോട്ട് തന്നെ നോക്കണം. മതി 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 മതി, കട്ട്. തറയിരി പതുക്കെ 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 കഴിഞ്ഞ് പതുക്കെ സ്ലോ വരും, പതുക്കെ വളരെ സ്ലോ വരും, വളരെ സ്ലോ വരും, വളരെ സ്ലോ വരും, വളരെ സ്ലോ വരും, വളരെ സ്ലോ വരും. പതുക്കെ കുനിഞ്ഞ് അതിൻ്റെ അകത്തൂടെ അങ്ങ് കയറും. ടെൻഷൻ ടെൻഷൻ കയറും. എണീറ്റോ ടോപ്പിന് എണീറ്റോ ആരോടെ കാണിക്കുന്നത് അഭിനയിക്കുന്നത് അണ്ണാ, നിങ്ങൾ എന്താണ് കളിക്കുന്നത്? പറഞ്ഞല്ലേടാ ഇങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള സെറ്റിൽ വരാറില്ല. സഹോദരി താൻ അത് കറിയുന്ന പിന്നെ കാണിച്ചത് ചേട്ടാ, തൻ്റെ അടുത്ത് നിങ്ങളെ അടുത്ത് എന്തോ എന്ന് മര്യാദയ്ക്കല്ലേ പറഞ്ഞു ചെയ്തില്ല. എനിക്ക് പറ്റത്തില്ല, ഞാൻ പോവാം, എനിക്ക് പറ്റത്തില്ല. പറ്റില്ല, ഷിബിനെ ഫോൺ കൊണ്ടുവാ, വീട്ടിൽ വിളിക്കട്ടെ. എനിക്ക് പറ്റത്തില്ല, ഇതിനൊരു തീരുമാനമാകാതെ എനിക്ക് പറ്റത്തില്ല. എന്തോ നൽപാതെ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, സ്വഭാവ ദൂഷ്യമുള്ള ഒരാളിനെ. ഏയ് നിങ്ങളെന്താ എന്തോ എന്തോ വൃത്തിയാണ്, ഒരു ആർട്ടിസ്റ്റിന്റെ നിർത്തി ഇത്ര തരത്തിലാണ് കാണിക്കുന്നത്? എന്തോ താഴെ കാണിക്കുന്നത്, കാണിക്കാത്ത ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. ചേട്ടാ ഞങ്ങൾ ചെയ്തിട്ടില്ല, എനിക്ക് അറിഞ്ഞും കൂടെ ഈ കൊച്ചിനെ ദേഹത്ത് എനിക്ക് എനിക്ക് ഞാൻ പുറത്തറിഞ്ഞാൽ നാണക്കേടല്ലേ. നോക്ക് ക്യാമറ ഒക്കെ ക്യാമറ ഓഫ് ചെയ്യാ, എനിക്ക് പോണം വീട്ടില്. ഞാൻ വെറുതെ പറയോ, വെറുതെ ഇങ്ങനെ കാണിക്കുവോ? എനിക്ക് എന്താ തലക്ക് സുഖമില്ലാത്തതാണോ? എനിക്ക്
ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അങ്ങനെ അമ്മയും അച്ഛനെയും വിളിച്ച് ആണ് ഇടുന്നത് ശരിയാണ്. ഈ കൊച്ചിനെ പറ്റാതെ തള്ളേക്കൊണ്ട് എനിക്ക് നാണയിടാൻ പറ്റുമോ? ഞാൻ എന്റെ ദേഹത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവര് തീരുമാനിക്കട്ടെ, എന്നിട്ട് വേണം ഞാൻ അവരേക്ക് ഞാൻ പോവാ. അത് ചെയ്യാം. എനിക്ക് എന്റെ വീട്ടിൽ പടം ഫോൺ വിളിക്കുക. വീട്ടിൽ വിളിക്കരുത്. എത്ര ലക്ഷം രൂപയുടെ നഷ്ടം അറിയാം? നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചോ. ഇതിനൊക്കെ ഇങ്ങനെയുള്ള ഇതിനൊക്കെ സമ്മതിക്കുന്ന ആൾക്കാർ കാണും, അവരെ വിളിച്ച് ഇതിന്റെ പണം തീരാറായില്ലേ ശ്യാമേ? എനിക്ക് പറ്റത്തില്ല. സംസാരം തന്നെ ശരിയല്ലോ. നിങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ എന്നോട് സംസാരിക്കരുന്ന് പറ. ശ്യാമേ ശരിക്കും എന്താണ് സംഭവിച്ചത്? ശരിക്കും എന്താ സംസാരം? ശരിക്കും ഞാൻ പറഞ്ഞു വിടാൻ പറഞ്ഞു. വിടില്ല, വിടും, വിടില്ല. പിടിച്ചോണ്ടിരിക്കുന്നു. അയാൾ എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്ക് താങ്കളോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇവരോട് ചോദിക്കാം. നിങ്ങളൊക്കെ അല്ലേ എന്നെ വിളിച്ചു? നിങ്ങളെ പ്രൊഡക്ഷൻ ഉള്ളതാണല്ലേ, സംസാരിക്കും. ഞാനിപ്പോ എന്ത് ചെയ്യാൻ? ഇത്രയും നേരം ഞാൻ മരി, ഇതാ മനുഷ്യന്റെ കൂടെ ഇത്രയും നേരം അഭിനയിച്ച് ഒരു കുഴപ്പം ഉണ്ടായില്ല. ഇതൊക്കെ ഞാൻ 100 തവണ കാല് പിടിക്കുമ്പോൾ ചങ്ങാതി നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരു സിനിമ എടുത്തു വരുന്നതിന്റെ ബുദ്ധിമുട്ട് പ്രൊഡ്യൂസറിനെ അറിയാവോ? നിങ്ങൾക്ക് അറിയില്ല. ദേഷ്യപ്പെടുന്നു എന്നെ നടന്നിട്ട്. എന്നോട് ദേഷ്യപ്പെട്ടായിരുന്നു എന്ത്? എത്ര കാണിച്ചു തോന്നി കാണിച്ചിട്ട്? ഞാൻ എന്താ കാണിച്ചത്? എന്താ കാണിച്ചു? താൻ കണ്ടില്ലായിരുന്നോ? താൻ കരുതില്ലേ എന്താ ചെയ്തെന്ന്? എന്തേക്കുന്നു ഇത്ര ഭാഷ തെറി പറയുന്നത്? കൊച്ചൊരു കാര്യം മനസ്സിലായില്ല. അപ്പൊ ഇപ്പോ ഈ സെറ്റ് വന്നിട്ട് പോകാൻ താരടാ. ഭീഷണി കൂടെ എനിക്ക് വയ്യ. എനിക്ക് എല്ലാവരും സംസാരിക്കാൻ വയ്യ. നിങ്ങളെന്താ ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? പിന്നെ കാര്യം തെറ്റ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളെന്താ ഹിന്ദിയിലാണ്ട് തെറി പറയുന്നത്? നീ ആ തെങ്ങിനെ കാണിച്ചപ്പോ എനിക്ക് തോന്നി ഇതല്ല നീ ഒറിജിനൽ. പിന്നെ ക്യാസല്ല, ഇത് ക്യാസിന് വന്നു നോക്കില്ല. ഇത്രക്ക് നല്ല അടിയിൽ ഉറവാ. അത് പോകത്തല്ലോ, നാട്ടുകാർ വിടില്ല. എന്താ എന്താ കുഴപ്പമില്ല. എന്താ നീ ഇങ്ങടിച്ചു നോക്കാം. എങ്കിൽ നോക്കടാ, നോക്കാം. ആ എല്ലാം കൂടെ വന്നിട്ടല്ലോ. അവർക്ക് എന്താ അറിഞ്ഞൂടാത്? മര്യാദക്ക് ഒരു ഷൂട്ടിന് വന്നിട്ട് അപ്പൊ കേറി പിടിക്കാന്ന് പറഞ്ഞു. പെങ്ങളോ ഇത്രയും പറഞ്ഞു കൊറച്ചു തന്നെ സോറി. താനിങ്ങനൊക്കെ കാണിച്ചിട്ട് തോന്നിയ കാണിച്ചത് രണ്ട് പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നത്? പെണ്ണുങ്ങളെ പിടിക്കുന്നത് ഷൂട്ട് ചെയ്യാനോ? ഷൂട്ടിന് പിടിക്കാൻ പറഞ്ഞു. അതിനകത്ത് വെച്ചും പറഞ്ഞു ടച്ച് ചെയ്യല്ലേ, ടച്ച് ചെയ്യല്ലേ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്താ എവിടെ പോണ്? എന്നിട്ട്
നഷ്ടമറിയാനും തരണല്ലേ, തനിക്ക് നല്ല അടിയിൽ സംശയം ഉണ്ടോ? അതിന് സംശയം ഉണ്ടോ? സെറ്റി വന്ന് വൃത്തിയോടെ കാണിച്ചാൽ അടിക്കും. സെറ്റി വന്ന് വൃത്തിയോടെ കാണിച്ചാൽ യാവനാലും അടി വാങ്ങിക്കും. പറഞ്ഞു നടത്തില്ല നല്ലത് തന്നെ, പക്ഷെ ഇത് ദേഹത്ത് കയറിയുള്ള തൊടല് വേണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നോക്കിയപ്പോ ആരുമില്ല, മറപ്പുര മാത്രം. എന്നാലും നിങ്ങൾ എന്തരണ്ടാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ തീരെ താഴെ പോയത് പിന്നെ ആ കൊച്ചു പറയലേ. അതിനകത്ത് നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളായിരുന്നു, ആണോ? നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളായിരുന്നു, ആണോ? അൽബാദിന് പിടിച്ച് രണ്ടെണ്ണം കൊടുക്കേണ്ടതാണ്. സെറ്റിനകത്ത് മാനിയായിട്ട് പെരുമാറുന്ന ആൾക്കാരെ കൊണ്ടുവന്നാൽ മതി പറഞ്ഞില്ലേ? നീ എന്താടാ കാണിച്ചത്? നീ എന്താടാ കാണിച്ചത്? അങ്ങനെ പറ്റണല്ല. നീ എന്താ കാണിച്ചത്? നീ എന്താ കാണിച്ചത്? ഞാൻ എഴുതിത്തരണോ? ഞാനടുത്ത് പോട്ടെ, നമ്മളിങ്ങനെ സെറ്റിൽ വരുമ്പോ ഇങ്ങനെയൊക്കെ ഉള്ളു, അത് ആ പാവാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. ഇതായിരുന്നു മനസ്സിലിപ്പോ നമ്മളറിഞ്ഞു. അപ്പോഴൊരു വാക്ക് പറയണ്ടേ ഞങ്ങളോട്? നമ്മള് സെറ്റിൽ ഇങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പം പോട്ടെ പോട്ടെന്ന് വിചാരിച്ചു. സഹോദരനെ പോലെ പഴവും വരെ എടുത്തു കൊടുത്തു. പഴം എന്നോട് പറഞ്ഞത് മുറിച്ചു കൊടുക്കായിരുന്നു, ഞാൻ മുറിച്ചാ കൊടുത്തത്. ആ മുറിച്ചു കൊടുത്തപ്പോ എന്നോട് പകുതി കഴിച്ചോളെ. അതെന്തൊരു സഹോദരൻ, അത് കള്ളവാണോ? എന്നെ ഇതൊരു ആരും അച്ഛനോടും അമ്മയോടും പോയി പെർമിഷൻ എടുത്ത് സാറും കൂടെ തന്നെ വന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അടുത്ത ഞാൻ അടുത്ത ഘട്ടം ഞാൻ എന്ത് ചെയ്യണം അത് നിങ്ങൾ പറയും. പൈസ മുടക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? ഈ മനുഷ്യൻ പറയുന്നത് ഉത്തരം അതിന്റെ പറയട്ടെ. പറഞ്ഞു മനസ്സിലായില്ല? നീ ഇനി അടി വാങ്ങിക്കും, ഇനിയൊരു പരിഹാരം ഉണ്ടാക്കും. കൊണ്ടുവന്ന നീ പറഞ്ഞു മനസ്സിലായില്ല? ഇപ്പൊ വിളിക്കുന്നുണ്ടോ? ഞാൻ എന്താ സാറേ പറയണ്ടേ? നീ നിങ്ങളെ കൊണ്ടുപോയില്ല, കൊണ്ടുവന്ന് നല്ല പ്രാർത്ഥിച്ചിട്ട് വിടും. വന്നുകൊണ്ട് ഇനി മേലെ നമ്മളെ സിനിമയിൽ വന്ന് ഇടുന്നിട്ട് വേറെ തരം കളി. ഇപ്പോ ഇതേ സാധനത്തിൽ ഒന്നും കൊണ്ട് ഇവിടെ വരരുത്. ഇപ്പോ ഇവിടെ നിക്കട്ടെ, പരിഹാരം ഉണ്ടാക്കിട്ട് വിട്ടാ വിട്ടാ മതി. നീ പിന്നെ ആ കൊച്ചിന്റെ അകത്ത് എങ്ങനെ പിടിച്ചത്? ഞാൻ പിടിച്ചപ്പോ നിനക്ക് എന്താ തോന്നിയ? കൊച്ചേ ഞാൻ നിന്നെ പിടിച്ചോ. ഇനി ഞാൻ എങ്ങനെ പറയുന്നേ? എന്റെ വീട്ടിൽ പറഞ്ഞു വിടാമോ? ഒന്നേ അത് വീണും കേൾക്കാനുള്ളൊരു മനസ്സ് എനിക്കില്ല. ഞങ്ങളൊന്നും കണ്ടില്ല, മറപ്പരക്കകത്ത് നിങ്ങൾ രണ്ടുപേരായിരുന്നു. ആണ്, അപ്പൊ നിങ്ങൾ പറഞ്ഞ ആക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കൊച്ചിന്റെ കൈ കൊച്ച ദേഹത്തിന് തട്ടിയത് മാത്രമല്ല, അവളെ കെട്ടിപ്പിടിച്ചോ? കൈ പിടിച്ചോ? കെട്ടിപ്പിടിച്ചു അടുപ്പിച്ചു ദേഹത്തോട്ട്. ഇനി എന്നോടൊന്നും ചോദിക്കല്ലേ.
നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ പ്രശ്നങ്ങളാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു, ഇതൊരു വേറെ ഒരിടത്തും ചെന്ന് ഇതുപോലെ പെണ്ണുകെടുത്ത് അഭിനയിച്ചിട്ടൊന്നും ഇല്ല. വീട്ടിൽ മാത്രമേ ഉള്ളൂ. വീട്ടിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളൂ. അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നേണ്ട കാര്യമൊന്നും സത്യമാണ്, 100% സത്യമാണ്. പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. എക്സ്ട്രാ ഡീസന്റ് ആണ്, അഭിനയിക്കാൻ അഭിനയ ചക്രവർത്തിയാണ്. ചേട്ടാ, ഇതൊരു കോമഡി പ്രോഗ്രാമാണ്. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ആയപ്പോ എന്ത് തോന്നി? നല്ല ഉത്സാഹം. അങ്ങനല്ല, അഭിനയിച്ചപ്പോ നിങ്ങള് നല്ല അഭിനയതാണ്. അവസാനം എന്താ, ഞാൻ ഫീലിംഗ് ആയി പോകും. ചെയ്യാത്ത കുറ്റമാണ്. അതിന് കാരണക്കാരാരാണ്? ഈ അൽബാദിനെ, അൽബാദ് കാരണക്കാരനായി നിങ്ങളെ കൊണ്ടുവന്നപ്പം നിങ്ങളെ വലച്ചത്, അതായത് ആകെ കൺഫ്യൂഷൻ ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മളെ ശ്യാമാണ്, ശ്യാമത്തിരുവല്ല. തുടങ്ങി തീരുന്നിടം വരെയും ഫീമെയിൽ എന്ന് തന്നെ വിചാരിച്ചു. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനം വരുന്നുണ്ട്, വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ഫോർ വിഷ് മാറ്റേഴ്സ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന പ്രീമിയം പില്ലോയാണ്, സന്തോഷപൂർവ്വം സ്വീകരിക്കുക.